रोहिणी या പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ല ഞാൻ ഇവരെയായിട്ട് നോക്കിയിട്ടില്ല ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാ മതി ഇല്ലെങ്കിൽ എന്റെ മുണ്ടിന്റെ ഷേപ്പ് മാറി പോവാ നമുക്ക് ഞാൻ നോക്കിയില്ല ഏരി മുക്ക പക്ഷേ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര കാര്യം എന്താ പറയണോ ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരുന്നു ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു ആളാരാണോ ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട നമ്മുടെ ആ വെളുത്ത ബന്ധമുണ്ടല്ലോ എന്റെ പേരെന്താ രോഹിണി രോഹിണി എന്താ പറട്ടെ ट्रूप सहक नमे सहोद इवन नोले संस्कार कुटर कहम का അങ്ങനെ സംഭവിച്ചു കാണൂ നിങ്ങൾ ക്യാമ്പ് വൃത്തിയാക്കും അല്ലേ പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ അയാൾക്ക് കൂടി പിടിയും തന്നെ കുപ്പായ ആകെ നാശമായി ഇത് അങ്ങനെയുള്ള പിടിയും വരുന്നല്ല പിന്നെ ഒരു സുഖമുള്ള പിടിയും വരും എന്താ നിന്റെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് അല്ല ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കേറി വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ നമ്മൾ വിചാരിച്ച നല്ല ഊണി നിങ്ങളെങ്ങനെ വിചാരിച്ചു ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ് പോക്കാണ് മോനെ അതെയാന്നേ പറഞ്ഞല്ലേ പോകാം ഏതായാലും നമുക്ക് കിട്ടാവുന്ന നമുക്ക് കിട്ടും ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല രോഹിണിക്ക് വല്ലതും ആവശ്യമുണ്ടോ വല്ല പേസ്റ്റോ ബ്രഷോ സോപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടൗണിൽ പോകണ്ടേ എനിക്കൊന്നും വേണ്ട അഥവാ വല്ലതും വേണമെങ്കിൽ എന്റെ അടുത്ത് പറയാൻ മടിക്കണ്ട ഭാസ്കരേട്ടനെ അന്യനായിട്ട് കാണണ്ട ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല ആത്മാർത്ഥതയുള്ള കൂട്ടത്തിലാണ് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും ജീവൻ പോയാലും പിന്നെ എന്തായാലും എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ പുറത്തു പറയില്ല രോഹിണിക്ക് എന്നെ വിശ്വാസമില്ലേ ഞാൻ സത്യം ചെയ്യാം കൈയടിച്ച് ഞാൻ സത്യം ചെയ്യാം ഇതെന്തായത് അതല്ല ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കണം അല്ല എനിക്ക് കൈ നോക്കാൻ അറിയാം ഞാൻ തമാശ പറഞ്ഞല്ല അല്ല ഭാഗ്യരേഖയുടെ ഉണക്കല്ലേ നീ വലിയ ശീലാവലി അറിയൊന്നും വേണ്ട എല്ലാവരും വന്നോ വന്നോ എന്തുവാണോ എല്ലാ ഞാനിപ്പോ ചെന്നില്ലായിരുന്നു എന്തായാലും
രണ്ടുപേരും മര്യാദയ്ക്കൂടെ കഴിഞ്ഞില്ല എല്ലാത്തിനും ഞാൻ വെക്കുന്നത് കൊല്ലും ഇതെല്ലാം കത്തിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ ചാവും പല ജാതിയിൽ നിന്നും പല വീട്ടിൽ നിന്നും വരുന്ന ആളുകളാ പല തരക്കാരാ എല്ലാരും എനിക്ക് ആളാൻ വീട് നിയന്ത്രിക്കാൻ പറ്റുന്ന വരില്ല സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാ ഇവിടെ ഏത് വീട്ടിൽ എന്ത് സംഭവിച്ചാലും അതെന്റെ വീട്ടിലേക്ക് വരൂ എനിക്കൊരു ചീത്തപ്പേര് വന്നാൽ അത് ഈ സ്ഥാപനത്തിന് ചീത്തയാ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്നത് ഞാൻ മാത്രമല്ല ആ ഓർമ്മ വേണം എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ അതായത് അപ്പുറത്തേക്ക് പോ എന്തമ്മേ എന്താ ജോക്കർ ജോക്കർ വരുന്നുണ്ട് അസ്ലീയം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത് ആ ഇരുന്നു ഇരുന്നു അവസാനം മാവുണ്ണാൻ നേരത്തെ കുറെ ചീട്ട് നിന്ന് വെള്ളം കുടിക്കേ ഉള്ളൂ ഇവിടുത്തെ അലമ്പ് കഞ്ഞേക്കാട്ടി നല്ലതാ ഈ റീസ് ഇല്ലാതെ കേറുന്നോണ്ടാ തട്ടാ നിൽക്കും പോരത്തം പമ്പ പാടിക്കുന്നത് ഒരു കാര്യം റിഹേഴ്സൽ നടത്താം നിന്റെ ഒത്ത് മറ്റേതല്ല നവീനം അത് വേണ്ട രാമായണം പഴയ രൂപത്തിൽ ആ രാമായണം പഴയ രൂപത്തിൽ തന്നെ എല്ലാവർക്കും പഴയ വേഷങ്ങളും അപ്പൊ സീതയോ സീതയായിട്ടിപ്പോ എന്താ അവളുടെ പേര് രോഹിണി അവളായിക്കോട്ടെ എന്താ അവക്ക് ഇനി കൊറയാനുള്ളത് സീത എന്ന് പറഞ്ഞ ആരാ ആരാ ഭൂലോക സുന്ദരി ആചാന ബാഹു അന്ന നട അവളല്ലാതെ പിന്നെ ആരാ സീതയുടെ വേഷം കിട്ടുന്നത് ഒന്നല്ല ഒമ്പത് സീതയെ കിട്ടും തിരക്കണം എന്നാ ഒരു സീതയെ പൊക്കിക്കൊണ്ടി വാ സാറ് കൊണ്ടുവരാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്താന്ന് ശ്രീരാമൻ മാറണം എന്താ എന്നിട്ട് എന്തോ ഞാൻ പറഞ്ഞ ശ്രീരാമൻ മാറണം എന്നിട്ടാ എന്നിട്ട് ഞാൻ ശ്രീരാമനാ അതിലും പേരാ ഇതാ മലയാളി നമ്മൾ ഒറ്റ കാര്യം പറയട്ടെ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത് ശ്രീരാമന്റെ വേഷം കിട്ടുന്ന ആൾക്ക് നല്ല മുഖസ്തുതി വേണം അതുകൊണ്ട് അവൻ നമ്മൾ കേട്ട ശ്രീരാമന്റെ വേഷം ആരും ഒന്നും ആണണ്ട ഞാൻ തന്നെ ശ്രീരാമൻ പിന്നെ വേണേ പിള്ളേർ പറയുന്നതിനും കാര്യമുണ്ട് ഇത് ഞങ്ങള് മാത്രം അഭിപ്രായമല്ല നാട്ടുകാരനും കൂടിയാ നാട്ടുകാരല്ല ഇതിന് കാശ് മുടക്കിയിരിക്കുന്നത് കണ്ണു കണ്ട അലവലാദികൾ ശ്രീരാമൻ കെട്ടിക്കാനല്ല ഞാൻ ഈ പണിക്ക് നടക്കുന്നത് ആരാ അലവലാദി നിന്റെ കാര്യല്ല നമ്മള് നീ മാത്രമേ ഉള്ളൂ അലവലാദി ഓ ഇവിടെ ആരാലും ഇല്ലേ പിള്ളേര് പറയുന്നത് കേട്ടില്ല എന്ന് ആരാണ് ശ്രീരാമൻ ആകേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ ഓരോന്നിനും അതിന്റേതായ വഴികളുണ്ട് എല്ലാരുടെ പേരും എഴുതിയിട്ടുണ്ട് നിന്റെ പേര് വരെ ഉണ്ട് അതെന്താ വരെ ഞാൻ ഏഴാം കൂലി എന്റെ പേരുണ്ടാ ഉണ്ടാ എല്ലാരും പേരുണ്ട് പിന്നെ എന്റെ പേരുണ്ട് ആ ചേട്ടൻ തന്നെ ഐശ്വര്യ ഒരെണ്ണം എടുത്താ ആർക്കാ ശ്രീരാമൻ കേട്ടാ ഭാഗ്യം ഇപ്പൊ അറിയാലോ അത് എന്നിട്ട് ഉറക്കെ ഒന്ന് വായിച്ചാട്ടെ കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള എന്താ 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 കീരിക്കാട്ട് ചെല്ലപ്പൻ പിള്ള അല്ല ശ്രീരാമൻ കേട്ട ആർക്കാ യോഗ്യത ഇപ്പൊ മനസ്സിലായല്ലോ ആരും അതിനെ പറ്റി വിഷമിച്ചിട്ട് കാര്യമില്ല നമുക്ക് സീതയെ പറ്റി ആലോചിക്കാം എന്താ ശ്രീരാമൻ
എന്നാ ഞാൻ ഒരു തീരുമാനം പറയാം. എന്നാ പറയും, ഇവിടെ രാമനുമില്ല സീതയുമില്ല. അതുകൊണ്ട് സീതയായിട്ട് അഭിനയിക്കാൻ ഒരു നല്ല പെൺകുട്ടിയെ ആ രാജ്യം കൊണ്ടുവരുന്നുവോ അവൻ ശ്രീരാമൻ. ഒരു ചായ കണ്ണെ, ഒരു ചായ. ചായ അല്ല ചേട്ടാ, ഇവിടെ എങ്ങനെയാ പൊതുവെ? അല്ല ഇവിടെ പൊതുവെ എങ്ങനെയാ? പൊതുവെ വളരെ മോശ. രാവിലെ ഒരു അഞ്ചു പത്താളുടെ കച്ചവടം കിട്ടും, അത് കഴിഞ്ഞാൽ പൊതുവെ ഇരിപ്പ് തന്നെ. അങ്ങനെയുള്ള പൊതുവെയല്ല ഇവിടെ. സ്ത്രീകളൊക്കെ പൊതുവെ ഒരു ഒരു സഹകരണ മനോഭാവമുള്ള കൂട്ടത്തിലാണോ? മനസ്സിലാവില്ല. അതായത് ചേട്ടന്റെ കസ്റ്റഡിയിൽ തരക്കേടില്ലാത്ത പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് സ്ഥലം അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ്. വെറുതെ വേണ്ട, നമുക്ക് കാശ് കൊടുക്കാം. എന്താ പ്രശ്നം? കല്ലുള്ള തന്നെ സുഖ. അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞേ, തന്റെ കണ്ണിലെതിരുവേ. തന്റെ ദേഹത്ത് ഇടിച്ചല്ലോ, അതിന് മേച്ച് അവിടെ നിർത്തിയില്ലേ? വെറും അഭിനയാ സാറേ. അത് തിരുപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. അയ്യോ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ ഒന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ? ഓ അയ്യോ പുല്ല് ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരെ, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടോ ചുറ്റ്. എന്തിനെന്ന നിനക്കെന്തിനു നേട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല, കാശ് എന്ന സാധനം തരാം. തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ, ഹേട് കേവലം സർക്കാരിനെ തെണ്ടി. കായില്ല, കിണ്ടി വീട്ടെടുത്തോ, രക്ഷ്യം പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് ഉണ്ടായിരുന്നോ സാർ? ഇതേ അവളെ. ഓ എന്താ, സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല, പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിന്? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാറടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി,
ജസ്റ്റ് മിനിറ്റ്, ആയിക്കോട്ടെ 500 കൊടുത്തേക്ക്. എടുക്ക്, ആ ഒന്നും കൂടെ എടുക്ക്. ആ വലിച്ച് വലിച്ച് മരികി. ഇനി മൊയലാളി ഒന്ന് വലിക്ക്. ഇനി മൊയലാവൂല, ബാക്കിയുള്ള വീട് വലിച്ചാ മതി. എന്നിട്ടെന്തുണ്ടായി? എന്നിട്ടെന്തര്? എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിലിരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴുവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം. എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ ഞാൻ? വേണ്ട വേണ്ട 100 മുടിപ്പേരെ അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ചങ്കരപ്പിള്ള ചേട്ട 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ 500 രൂപ എടുത്തോണ്ട് ഇനി പോകണം. വിസ്തരിച്ചത് മതി, സത്യം പറയണം. പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പെട്ടുള്ള മൊയലാളിമാരി നാട്ടിലുണ്ട്. വല്ലതെങ്കിലും 10 ചക്ര ഓടിക്കുന്നുണ്ട്. ഭയങ്കര കടി തന്നെ. മതി പുളു കേട്ടത്, റിഹേഴ്സൽ സമയം എഴുതേക്ക്. ഇവിടെ ബാലയെ കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടി അടിയിൽ കേറ്. വണ്ടി എന്തിനാ? വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് സ്ഥിരമായിട്ട് ഒരു മാസം കഴിച്ചാൽ മതിയല്ലോ. ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനമുള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. കിടക്കുന്നു, പക്ഷെ ആരും എഴുന്നേറ്റ് നിക്കുന്നില്ല. ഇതൊരു കലാക്ഷേത്രം അല്ലേ? കലാക്ഷേത്ര എന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയാം. ചോയില്ലേ? ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും? കാറിടിച്ച് ചക്രം ഉണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ ഇങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. വാലൻസ് വാലൻസ്, ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാവുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പേരെ അമ്മയ്ക്കാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വന്ന നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലല്ലേ. ആഗ്രഹിച്ച അല്ല, നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും നമ്മൾ പറയാ. ഈ ബില്ല് മുഴുവൻ കീരിക്കാളം കൊടുത്തെന്ന് വിചാരിക്കും. എത്ര നാളും ഡാൻസ് ചെയ്യണോ ഇതൊന്ന് വീടാ. ഇനിയിപ്പൊ എവിടെ നിന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവെന്ന് പറഞ്ഞ ശരിയാണ്. ആയിക്കൂടാന്നില്ല. എന്റെ അളിയാ, എന്തായാലും കുഷ്ഠരോഗം മതിയായിരുന്നു. കമ്പൗണ്ടർ ആ രണ്ടൊന്നു തന്നെ. ഏ ഇവിടെ നോക്കി, ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിന്റെ അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നും തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്ന് പടി കൊടുക്കൂലേ, അതൊരു ചന്ത ഉണ്ടാവില്ലേ. അല്ല ഏയ്, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചെയ്തിട്ടുണ്ട്.